हाय फ्रेंड्स एवर्कम टेक् वीडियो स्वागत कई दिवस चाइनीस आप बहिष्करण भागुमी 59 आप इंडिया गवर्मेंट निरोधिक जनप्रिय आप टिकटॉक एक्सेंडर शेयरइट यू कैम ब्यूटी कैम कैम स्कैनर आप लॉक तुंगान इवेल मुंबई निकल ई आप पकर अलग इन कूड़ा आप्लिकेशनस फीचर्सवधि आप्लिकेशन यानिवे पिचय पड़ा नमुक उपयोग पटिया कुरे आप्लिकेशन लिस्ट वीडियो स्वागत नमें मोबाइल फोण फेसबुक वाट्सपिशनवधि आलका उपयोग मूं आप्लिकेशन टिकटॉक लाइक हेलो 15 सेकंड आल्कार करयिप्पिक्कानुम चिरिप्पिक्कानुम कहियुन्न वीडियो ई आप्लिकेशन्टे एल्लाम आधारम चेरिय चुरुंगिय कालंगल कोंड वळरे जनप्रीति नेडिय मून आप्लिकेशन इवेल्लाम मलयाळिकळ ओट्टनवधि ई आप्लिकेशनिले स्वीकरिक्कुकयुम चेय्तु एन्नाल ई आप्लिकेशन एल्लाम पकरमायिट्ट इप्पो निक्कुन्न ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു നാല് ആപ്ലിക്കേഷനാണ് റൊപ്പോസോ മിട്രോൺ ചിങ്കാരി ആൻഡ് ത്രില്ലർ ത്രില്ലർ ഒഴികെ മറ്റ് മൂന്ന് ആപ്ലിക്കേഷനും ഇന്ത്യൻ ആപ്ലിക്കേഷനാണ് ത്രില്ലർ എന്നുള്ളത് ഒരു ഇന്റർനാഷണൽ ആപ്ലിക്കേഷനാണ് ഒട്ടനവധി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ത്രില്ലർ അതുപോലെ തന്നെ മിട്രോൺ റൊപ്പോസോ ടിക്ടോക്ക് നിരോധിച്ച പിറ്റേ ദിവസം തന്നെ മില്യൺസ് ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി ഇവിടെയെല്ലാം പ്രത്യേകത ടിക്ടോക്കിന് കോപ്പി പേസ്റ്റ് എന്ന പോലെ തന്നെ ടിക്ടോക്കിൽ ഉള്ള പോലെ തന്നെ പാട്ടുകളും അതുപോലെ തന്നെ ഫിൽട്ടറുകളും ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇവയെല്ലാം എന്നാലും ജനപ്രീതിയുടെ കാര്യത്തിൽ ടിക്ടോക്ക് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും ഈ ആപ്ലിക്കേഷനെല്ലാം ആൾക്കാർ പയ്യെ പയ്യെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ ത്രില്ലർ എന്നുള്ളത് ഇതിക്കാലക്കും മുമ്പേ ഉപയോഗിക്കാൻ തുടങ്ങിയതും ആൾക്കാർ ടിക്ടോക്ക് പോലെ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ബാൻ മറ്റ് രണ്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഷെയറിറ്റും രണ്ട് എക്സെൻഡറുമാണ് ഫയർ ഷെയറിങ്ങിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന രണ്ട് ആപ്ലിക്കേഷനാണ് ഇവ സിനിമകളും ഫോട്ടോസും പാട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് മൊബൈലിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനുള്ള രണ്ട് ആപ്ലിക്കേഷനായിരുന്നു എന്നാൽ ഇവയെക്കാളും മനോഹരമായിട്ട് സ്പീഡിലും അതുപോലെ കൂടുതൽ ജി ബി ഉള്ള ഫയലുകൾ അയക്കുന്നതിനൊക്കെ സഹായകരമായിട്ടുള്ള നാല് ആപ്ലിക്കേഷനാണ് ജിയോ സ്വിച്ച് സൂപ്പർ ബീം ഫയൽ ബൈ ഗൂഗിൾ അതുപോലെ സാപ്പിയ ഇതിനകത്ത് ഫയൽ ബൈ ഗൂഗിൾ എന്നുള്ള സോഫ്റ്റ്വെയർ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫയലായിട്ട് നമുക്ക് മൊബൈലിൽ സൂക്ഷിക്കാം അതുപോലെ സൂപ്പർ ബീം എന്നുള്ള സാധനം വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ സാപ്പിയ ഞാൻ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് iOS-മായിട്ട് ബന്ധപ്പെട്ട് ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് ബാൻ ചെയ്ത മറ്റൊരു ആപ്ലിക്കേഷനാണ് യുസി ബ്രൗസർ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് യുസി ബ്രൗസർ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ ഡൗൺലോഡ് ചെയ്യാനും വളരെ ഈസി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു യുസി ബ്രൗസർ എന്നാൽ യുസി ബ്രൗസറിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ ക്രോമ അല്ലെങ്കിൽ ഓരോ ഫോണിനും ഉണ്ട് ഇൻ്റർനെറ്റ് ആ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഫയർഫോക്സ് ബ്രൗസർ ഇവയെല്ലാം യുസി ബ്രൗസറിന് തുല്യം നിൽക്കുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഏത് മൊബൈൽ ഫോണായാലും അതിന് അതിൻ്റേതായ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ഉണ്ട് അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇപ്പോൾ സാംസങ്ങിൻ്റെ ആണെങ്കിൽ സാംസങ് ഇൻ്റർനെറ്റ് ഹുവായ് ഫോണിൻ്റെ ആണെങ്കിൽ ഹുവായിയുടെ ഇൻ്റർനെറ്റ് ഉണ്ട് അതുപോലെ ആപ്പിളിൻ്റെ ആണെങ്കിൽ ആപ്പിളിൻ്റെ സഫാരി ഉണ്ട് അപ്പോൾ അതാത് മൊബൈൽ കമ്പനിയുടെ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കുട്ടികൾ കോളേജ് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാം സ്കാനർ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു ഈ ക്യാം സ്കാനർ പകരമായിട്ട് എന്താ ഉള്ളത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും കാരണം വെച്ചാൽ ഡോക്യുമെൻ്റ്സ് എല്ലാം സ്കാൻ ചെയ്യാനായിട്ട് മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാനായിട്ട് വളരെ ഉപകാരമുണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് CS സ്കാനർ നമുക്ക് ഏത് ഡോക്യുമെൻറ്റും ഞൊടിയിടിയിൽ നമുക്ക് ഇമെയിൽ അയക്കാനോ വാട്സപ്പിൽ അയക്കാനോ ഇത് സഹായിക്കുമായിരുന്നു എന്നാൽ ഇതിന് പകരമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ് എന്നാൽ അത് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതിൽ ഒന്നാമത്തേതാണ് അഡോബിൻ്റേത് PDF സ്കാനറ്
മൈക്രോസോഫ്റ്റ് ഓഫീസ് ലെൻസ് എന്ന് പറയുന്ന സ്കാനർ, അതുപോലെ തന്നെ നോട്ട് ബ്ലോക്ക്, അഡോബ് പി ഡി എഫ് സ്കാനറും അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ സ്കാനറൊക്കെ 10 മില്യൺ അധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. ക്യാം സ്കാനർ പോലെ തന്നെ നമുക്ക് ഇതും സ്കാൻ ചെയ്ത് ഡോക്യുമെൻറ്റ് അയക്കാനായിട്ട് ഉപകരിക്കുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ് ഇവയും. ഈ ആപ്ലിക്കേഷനുകളുടെ എല്ലാം പ്രത്യേകത, ഇതൊന്നും ചൈനീസ് ആപ്ലിക്കേഷൻസ് അല്ല, ഈ ആപ്ലിക്കേഷനല്ല, അമേരിക്കൻ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ആണ്. 100 മില്യണിൽ അധികം ആൾക്കാർ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത രണ്ട് ആപ്ലിക്കേഷനാണ് യു ക്യാം പെർഫെക്റ്റ്, അതുപോലെ തന്നെ ബ്യൂട്ടി പ്ലസ്. ഈ രണ്ട് ആപ്ലിക്കേഷൻ മലയാളികളും ഒരുപാട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ചെറിയ കാര്യമാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ഒരു ചേട്ടായി ഒരിടത്ത് പെണ്ണ് കാണാൻ പോയി. ബ്രോക്കറെ കൊണ്ടുവന്ന് കാണിച്ച ഫോട്ടോയുടെ അടിയിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ചെറിയ വാട്ടർമാർക്ക് കിടപ്പുണ്ടായിരുന്നു, യു ക്യാം പെർഫെക്റ്റിൻ്റെ ഒരു വാട്ടർമാർക്ക്. ചേട്ടായി പെണ്ണ് കാണാൻ പോയി, വീട്ടിൽ ചെന്നു, ചെറിയ കാപ്പി കുടിച്ച് അവിടെ നോക്കിയിരുന്നപ്പോൾ പെണ്ണ് ബിസ്ക്കറ്റുമായിട്ട് വന്നു. വന്ന പെണ്ണും കണ്ട ഫോട്ടോയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അതാണ് ഈ ആപ്ലിക്കേഷൻ, അത്രയ്ക്ക് ഫിൽറ്ററുകളും അതുപോലെ ടെംപ്ലേറ്റുകളും ഉള്ള ആപ്ലിക്കേഷൻ. മാസങ്ങൾ മാറുന്നതനുസരിച്ച് ആപ്ലിക്കേഷനും അപ്ഡേറ്റ് വന്നുകൊണ്ടിരുന്നു. അതാണ് ഈ ആപ്ലിക്കേഷനെ ഇത്ര ഫെമിലിയർ ആക്കിയത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ 3 ആപ്ലിക്കേഷനാണ് B620 B612. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പിക്സാർട്ട് ഫോട്ടോ എഡിറ്റർ. ഫോട്ടോഷോപ്പിന് തുല്യം നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പിക്സാർട്ട് ഫോട്ടോ എഡിറ്റർ. ഒട്ടനവധി ഫിൽറ്ററുകൾ, 1000 കണക്കിന് ടെംപ്ലേറ്റുകളുള്ള ഒരു ആപ്ലിക്കേഷനാണ് പിക്സാർട്ട് ഫോട്ടോ എഡിറ്റർ. നമുക്ക് പ്രൊഫഷണലായിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാൻ ചെയ്ത ആപ്ലിക്കേഷന് പ്രധാനമായിരുന്നു ഫോട്ടോസും വീഡിയോസും ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ആപ്ലിക്കേഷനും അതുപോലെ ഫോൺ ലോക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനും. എന്നാൽ ഞാൻ ആ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് പറയുന്നില്ല, മറിച്ച് അതിനേക്കാൾ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന 2 അമേരിക്കൻ ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് നോർട്ടൺ സെക്യൂർ, 2 കീപ് സേഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഈ 2 ആപ്ലിക്കേഷനും വളരെ മനോഹരമായിട്ട് 1,000,000+ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ്. അതുപോലെ തന്നെ നോർട്ടൺ എന്ന് പറയുന്നത് ഒരു ആൻറ്റിവൈറസ് കമ്പനിയാണ്, ലാപ്ടോപ്പുകളിലും കമ്പ്യൂട്ടറുകളിലും ഉപയോഗിക്കുന്ന ഒരു സെക്യൂർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കമ്പനിയായിരുന്നു നോർട്ടൺ. അവരുടെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനാണ് നോർട്ടൺ സെക്യൂർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ വളരെ ഉപകാരമുള്ള ഒരു ആപ്ലിക്കേഷനാണ് കീപ് സേഫ്. ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം, അതുപോലെ ഫോൺ ലോക്ക് ചെയ്ത് വെക്കാം. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഉപയോഗിക്കുന്ന, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന 2 വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഒന്ന് കൈമാസ്റ്റർ, 2 ഫിനിമോറ. കൈമാസ്റ്റർ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രൊഫഷണലായിട്ട് ഈ ആപ്ലിക്കേഷനെല്ലാം വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നതിനും അതിന് ഫിൽറ്റർ കൊടുക്കുന്നതിനും അതിന് കുറച്ച് കളർ ചേഞ്ച് കൊടുക്കുന്നതിനും നല്ല പ്രൊഫഷണലായിട്ട് വർക്കൗട്ട് കിട്ടുന്ന 2 ആപ്ലിക്കേഷനാണ് പിക്സാർട്ട് ഫോട്ടോ എഡിറ്ററും അതുപോലെ തന്നെ സാംസീഡും. ഇവയ്ക്കൊക്കെ 100 മില്യൺ അധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മിക്ക ഫോട്ടോസും ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് അയക്കുന്നവയാണ്. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന തംബ്നെയിലുകൾ നിർമ്മിക്കുന്നത് അൾട്ടിമേറ്റ് തംബ്നെയിൽ മേക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. നിരവധി ഫിൽറ്ററുകളും അതുപോലെ തന്നെ ടെംപ്ലേറ്റുകളുമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഇതിനകത്ത് ടൈറ്റിലൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ്, വളരെ പ്രൊഫഷണലാണ്. ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുക്ക കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.